കിളിപ്പാട്ടുപൂരം 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 കിളിപ്പാട്ടു പാടാം നമുക്കൊത്തു ചേർന്ന് കിളിയൊച്ച കേൾക്കാൻ കാതോർത്തിരിക്കാൻ കിളിപ്പാട്ടുപൂരം കിളിപ്പാട്ടുപൂരം കിളിപ്പാട്ടു പാടാം നമുക്കൊത്തു ചേർന്ന് കിളിയൊച്ച കേൾക്കാൻ കാതോർത്തിരിക്കാൻ കിളിപ്പാട്ടുപൂരം കിളിപ്പാട്ടുപൂരം കിളികളെ കാണാം മതിയാവോളം കിളികൾ തന്നെ അഴകു നാം ആസ്വദിച്ചിടം കിളിപ്പാട്ടുപൂരം കിളിപ്പാട്ടുപൂരം കിളികളെ കാണാം മതിയാവോളം കിളികൾ തന്നെ അഴകു നാം ആസ്വദിച്ചിടം കിളിപ്പാട്ടുപൂരം 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 പ്രിയമുള്ളവരെ, ഒന്നര മാസക്കാലമായി നടന്നുവരുന്ന കിളിപ്പാട്ട് ചലഞ്ചിന്റെ ഒന്നാം ഘട്ടം കിളിപ്പാട്ട് പൂരത്തോടെ സമാപിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള കിളികളെയും അവയിലൂടെ പ്രകൃതിയുടെ വൈവിധ്യങ്ങളെയും നിഗൂഢതകളെയും തിരിച്ചറിയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു യുറീക്കയുടെ ലക്ഷ്യം. 200-നടുത്ത് ചിത്രങ്ങൾ, 120 ഫോട്ടോകൾ, 75 രചനകൾ, 12 കിളിത്തൊട്ടികൾ, നിരവധി സംഭാഷണങ്ങൾ, സംവാദങ്ങൾ, നാടകങ്ങൾ, പാട്ടുകൾ, അടിക്കുറിപ്പെഴുതൽ, ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കുട്ടികൾ ചെയ്തവയാണ് ഇവയെല്ലാം. ഇതൊക്കെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തവ മാത്രമാണ്. പോസ്റ്റ് ചെയ്യാതെ ഇനിയും ഏറെയുണ്ട്. നമ്മുടെ ഇന്നത്തെ സമാപന പരിപാടിയിൽ ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ രാധൻ മാഷാണ്. രാധൻ മാഷയെ അതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള കൂട്ടുകാരെ, അസാധാരണമായ ഈ കോവിഡ് കാലത്ത് വീട്ടകങ്ങളിലേക്ക് ഒതുങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് നാം എല്ലാവരും. അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ കുട്ടികളെ ബാധിക്കാതിരിക്കുന്നതിന് അവരെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും കൂടുതൽ അറിയാനും പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഏകദേശം 1.5 മാസം മുമ്പ് യുറീക്ക കിളിപ്പാട്ട് പരിപാടി നാം ആരംഭിച്ചത്. ഏകദേശം 20 കിളികളെയാണ് ഈ പരിപാടിയിലൂടെ നമുക്ക് പരിചയപ്പെടാനായത്. ധാരാളം കൂട്ടുകാരും അവരുടെ രക്ഷിതാക്കളോടൊപ്പം വളരെ താല്പര്യത്തോടെ തന്നെ കിളിപ്പാട്ട് പരിപാടിയിൽ ഉടനീളം പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകും. തുടർന്ന് 3 ഭാഗങ്ങളായി നടത്തിയ കിളിപ്പാട്ട് പൂരത്തിലും കൂട്ടുകാർ ആവേശത്തോടെ പങ്കെടുത്തു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കൗതുകത്തോടെ ചുറ്റുപാടും നിരീക്ഷിച്ച് പ്രകൃതിയെ കൂടുതലറിയാൻ കൂട്ടുകാർക്ക് ഇത് പ്രചോദനമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓർക്കുക, നമുക്കിനിയും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് എപ്പോഴും കണ്ണും കാതും തുറന്നുവെച്ച് ചുറ്റുമുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക, സംശയങ്ങൾ തീർക്കുകയും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അതിന് യുറീക്ക എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിക്കട്ടെ. ഇതിൽ പങ്കെടുത്ത മുഴുവൻ കൂട്ടുകാരെയും അതിയായ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം യുറീക്ക കിളിപ്പാട്ട് പരിപാടി ഇത്ര മനോഹരമായി ചിട്ടപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച KVS കർത്താസാറിനോടും മറ്റുമുള്ള കൃതജ്ഞതയും അറിയിക്കുന്നു. ഞാൻ അഭിശ്രീ. ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് ഒരു നാടൻ പാട്ടാണ്. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. നാലു പാടം പാടത്തു വെള്ളം, വെള്ളത്തിലെന്താ കളിക്കണത്, തെളി വെള്ളത്തിലോടി കളിക്കണ വെള്ളിപ്പരലിൻ്റെ തേരോട്ടം. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്,
വെള്ളി മാമല മേലെ പറക്കണ ചക്കി പരുന്തിന്റെ തേരോട്ടം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളെല്ലാം കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും ഇങ്ങനെ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതും വളരെ മനോഹരമായിട്ട് ആസ്വദിക്കേണ്ട ഒരു അവധിക്കാലത്തിൻ്റെ സമയത്ത് അല്ലേ? കുറേ ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അവസരത്തിൽ ആർക്കായാലും ബോറടിക്കും. അങ്ങനെ ഒരുപാട് കൂട്ടുകാർ വീടുകളിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് യുറീക്ക എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര കിളിയുടെ പേരറിയാം എന്നുള്ള പേരിലുള്ള ഒരു ചാലഞ്ച് നിങ്ങൾക്കായിട്ട് ഒരുക്കിയത്. നൂറുകണക്കിന് കൂട്ടുകാരാണ് ഈ ചാലഞ്ചിൽ പങ്കെടുത്തത് എന്നുള്ളത് യുറീക്കയ്ക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ ചാലഞ്ചിൻ്റെ ഒടുവിൽ നടന്നിട്ടുള്ള കിളിപ്പൂരത്തിലും നിരവധി കൂട്ടുകാർ പങ്കെടുക്കുകയുണ്ടായി. എല്ലാവർക്കും യുറീക്കയുടെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, യുറീക്കയുടെ പതിവ് രീതി പോലെ തന്നെ വിജയികളാവുക എന്നതിനല്ല ഈ പ്രവർത്തനത്തിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അത് അന്വേഷിക്കുന്നതിൻ്റെയും അറിയുന്നതിൻ്റെയും ആനന്ദം കൂട്ടുകാർക്ക് പകർന്നു നൽകാനാണ് ഈ പരിപാടിയിലൂടെ യുറീക്ക ശ്രമിച്ചിട്ടുള്ളത്. ഈ പരിപാടി കൂട്ടുകാരെല്ലാം ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. തീർച്ചയായും കൂടുതൽ പ്രവർത്തനങ്ങളുമായി യുറീക്ക ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ ചാലഞ്ചിൽ പങ്കെടുത്ത കൂട്ടുകാർ എല്ലാവരും യുറീക്കയുടെ വരിക്കാരായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ വരിക്കാരല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യുറീക്കയുടെ വാർഷിക വരിസംഖ്യ അടച്ച് ഒരു വരിക്കാരനാവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. 300 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് 24 ലക്കങ്ങൾ നിങ്ങളുടെ വീട്ടുവിലാസത്തിൽ യുറീക്ക എത്തും. ഒപ്പം നിങ്ങൾ വരിക്കാരാവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ചങ്ങാതിമാരെയും യുറീക്കയുടെ വരിക്കാരാക്കി തീർക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നിരവധി ബാലമാസികൾ മലയാളത്തിൽ കിട്ടാനുണ്ടെങ്കിലും അവയെല്ലാം പിന്തുടരുന്നത് പോലെ യക്ഷിക്കഥകളോ മാന്ത്രിക കഥകളോ മാത്രം ആവർത്തിച്ച് പ്രസിദ്ധീകരിക്കുകയല്ല യുറീക്ക ചെയ്യുന്നത്. യുറീക്ക നിങ്ങളെ ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താൻ പൂക്കളെയും ചെടികളെയും കല്ലിനെയും പുല്ലിനെയും എങ്ങനെ ചുറ്റുമുള്ളതിനെല്ലാം കാണാൻ, ജീവജാലങ്ങളെയും പ്രകൃതിയെയും കാണാൻ, അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാനുമാണ് യുറീക്ക ശ്രമിക്കുന്നത്. ഭൂമിയെയും പ്രപഞ്ചത്തെയും വിസ്മയത്തോടെ നമുക്ക് നോക്കിക്കാണാം. പ്രപഞ്ച രഹസ്യങ്ങൾ, പ്രപഞ്ച തത്വങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഒപ്പം യുറീക്ക ഉണ്ടാവും. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും യുറീക്ക എന്നെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു നിങ്ങളുടെ യുറീക്ക മാമൻ. നമസ്കാരം, എന്റെ പേര് ശ്രീമയി. മണിക്കുട്ടിയും കുഞ്ഞിക്കിളിയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് കേട്ടാലോ? ഹലോ മണിക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എന്താ സ്കൂളിൽ പോവാത്തേ? കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി, സുഖം തന്നെ. ഇപ്പോൾ അവധിക്കാലമാണ്, എന്തുകൊണ്ടാണെന്നോ? ഇപ്പോൾ കൊറോണ കാലമല്ലേ, അതുകൊണ്ട് എൻ്റെ സ്കൂൾ അടച്ചു. കുഞ്ഞിക്കിളിക്കും സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെ. അല്ല, എന്താ കുഞ്ഞിക്കിളി നീ മാസ്ക് ഒന്നും ഇടാതെ പുറത്ത് നടക്കുന്നേ? മാസ്കോ? ഞാൻ എന്തിനാ അതൊക്കെ ഇടുന്നേ? ഹോ, എൻ്റെ മണ്ടച്ചാറേ, കൊറോണയല്ലേ കൊറോണ, അതുകൊണ്ടാ മാസ്ക് ഇടാൻ പറഞ്ഞേ. മണിക്കുട്ടി, ഞങ്ങൾ പക്ഷികൾക്ക് കൊറോണയൊന്നും ബാധിക്കുന്നില്ല. ഹോ, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. കുഞ്ഞിക്കിളിക്ക് എവിടെ വേണേലും ഇഷ്ടം പോലെ പാറി നടക്കാലോ? ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, വീട്ടിലിരുന്ന് മടുത്തു. ആ, നീ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നല്ല സുഖമാണ്. ഞാനും എന്നും വൈകുന്നേരം എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകും, പിന്നെ കുറെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു വരൂ. മണിക്കുട്ടി വിഷമിക്കണ്ടാട്ടോ, കൊറോണ പോയി കഴിഞ്ഞാൽ മണിക്കുട്ടിക്കും കൂട്ടുകാരുടെ കൂടെ കളിക്കാലോ. കുഞ്ഞിക്കിളി, നീ എന്താ കഴിച്ചേ? ഞാനോ? ഞാൻ നല്ല മധുരമുള്ള ഒരു പഴം കൊത്തി കഴിച്ചു. മണിക്കുട്ടി എന്താ കഴിച്ചേ? ഞാൻ ചോറും ചക്കക്കുരു കൂട്ടാനും മാമ്പഴ പുളിശ്ശേരിയും കഴിച്ചു. ഇപ്പോ അച്ഛന് പുറത്തു പോയ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറമ്പിലുള്ള സാധനങ്ങൾ എടുത്ത് കറി വെച്ചു. ഓ, അപ്പോ
അതാണല്ലേ, ഇപ്പോ എനിക്ക് ചക്കയും മാങ്ങയും ഒന്ന് പണ്ടത്തെ പോലെ ധാരാളം കഴിക്കാൻ കിട്ടാത്തേ. മണിക്കുട്ടി, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഇത്തി വെള്ളം തരുമോ? ഇപ്പം തരാലോ, ദാ വെള്ളം കുടിച്ചോളൂ. മികച്ച കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി സ്വീകരിച്ച രീതി ഇതാണ്. കിളിപ്പാട്ട് പൂരം വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് 25 സ്കോറും പൂരത്തിലെ 3 പ്രവർത്തനങ്ങൾക്ക് 25 സ്കോറും, അങ്ങനെ ആകെ 50 സ്കോർ. ഇതിൽ 30 സ്കോറിന് മുകളിൽ വന്നിട്ടുള്ളവരെയാണ് മികച്ചവരായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചിത്രം വരയിൽ, പാട്ടുപാടുന്നതിൽ, കവിത എഴുതുന്നതിൽ, നാടകത്തിൽ ഒക്കെ മികവ് പുലർത്തിയ ഒട്ടേറെ കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും മികച്ചവർ തന്നെയാണ്. കിളിപ്പാട്ട് ചലഞ്ച് ഒരു മത്സരമായിരുന്നില്ല, കിളികളിലൂടെ പ്രകൃതിയെ അറിയാനുള്ള ഒരു തുടക്കം മാത്രമായിരുന്നു അത്. രക്ഷിതാക്കളുടെ താല്പര്യവും പ്രോത്സാഹനവും കുട്ടികൾക്ക് ഏറെ ആവേശം നൽകിയിട്ടുണ്ട്. കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 5-ാം ക്ലാസ്സും അതിന് താഴെയും പഠിക്കുന്ന കൂട്ടുകാർ ഉൾപ്പെടുന്ന കുരുവിക്കൂട്ടത്തിൽ മികവ് പുലർത്തിയ കുട്ടികളുടെ പേരാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത് എന്ന് അറിയാം. എന്നിരുന്നാലും പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ കുട്ടികളും തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ വളരെ മെച്ചപ്പെട്ട മികവ് പുലർത്തിയ കുറച്ച് കുട്ടികളുടെ പേര് മാത്രമാണ് ഇവിടെ വായിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തേജസ് PR ക്ലാസ് 3 പാലക്കാട്, ആദിസ് M ക്ലാസ് 2 രാവണേശ്വരം കാസർഗോഡ്, വൈഷ്ണവി വിനോദ് ക്ലാസ് 4 കോമല്ലൂർ ആലപ്പുഴ, വൈസാഖ് ആർ നായർ ക്ലാസ് 4 മണ്ണാടിശാല പത്തനംതിട്ട, ആരുഷ് M ക്ലാസ് 2 രാവണേശ്വരം കാസർഗോഡ്, വിനായക് വിനോദ് ക്ലാസ് 4 കോമല്ലൂർ ആലപ്പുഴ എന്നുള്ള ഈ കൂട്ടുകാരാണ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. ശ്രീ ഈ ദിനൻ എഴുതിയ കുരുത്തോലക്കിളി. കുരുത്തോല കൊണ്ടു ഞാനിൽ കിണാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി. അതിലെൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു. അതിനൊന്നു മിടിക്കുവാനിടം കൊടുത്തു. അകലെ അങ്ങാകാശം നിറഞ്ഞു കാണാൻ അകക്കണ്ണിൻ നിലാപക്ഷം കടം കൊടുത്തു. ഇളം ചുണ്ടുകൾക്ക് സ്വയം മറന്നു പാടാൻ മുളം തണ്ടിൻ മധുവൂറും സ്വരം കൊടുത്തു. ഒടുവീലൻ മനസ്സൊന്നു കൊടുത്ത നേരം പൊടുന്നാനെ അതിൻ ചിറകനങ്ങിപ്പോയി. എൻ്റെ പേര് മണികണ്ഠൻ BV. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർ പ്രദേശത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. നമ്മുടെ കോവിഡ് കാലത്ത് കേരളത്തിലെല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിൽ സ്വസ്ഥമായി കഴിയുന്ന കാലത്ത് നവമാധ്യമങ്ങളിലൂടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.
അതിലേറ്റവും പ്രിയ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു കിളിപ്പാട്ട് ചാലഞ്ച്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുതിർന്ന പ്രവർത്തകരായിട്ടുള്ള ശ്രീനിവാസൻ കർത്ത, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി ലില്ലി, ഇവർ രണ്ടുപേരും ഒരുപാട് കാലത്തെ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിളികളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു. അതിൻ്റെ പേരായിരുന്നു കിളിപ്പാട്ട് ചാലഞ്ച്. പ്രകൃതിയെ അടുത്തറിയാനും കിളികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിയുന്ന ഈ ഒരു പരിപാടി കുട്ടികളെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുട്ടികളെ മാത്രമല്ല, അത് രക്ഷിതാക്കളെയും ഒരുപാട് പ്രകൃതിയോട് സ്നേഹമുണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റിയിട്ടുണ്ട്. 12-ാം തീയതി ഒരു വലിയ പരിപാടി കിളിപ്പാട്ട് ചാലഞ്ചിൻ്റെ ഭാഗമായി നടന്നു. അതിൻ്റെ പേരായിരുന്നല്ലോ കിളിപ്പാട്ട് പൂരം. പൂരത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തന പരിപാടികൾ നമ്മൾ ആസ്വദിച്ചതാണ്. കിളിപ്പാട്ട് പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ കുട്ടികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇപ്പോൾ ദാ സമ്മാനം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരെയും അഭിനന്ദിക്കുകയാണ്. കിളിപ്പാട്ടിലൂടെ കിളികളെ നേരിട്ട് മനസ്സിലാക്കാനും അവരുടെ പ്രത്യേകത തിരിച്ചറിയാനും അതിനനുസരിച്ച് അവയെ വീണ്ടും വീണ്ടും നിരീക്ഷിക്കാനുമുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുകയായിരുന്നു ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർന്നും ഈ പ്രവർത്തനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത് എന്നും എല്ലാ ജന്തുജീവജാലങ്ങൾക്കും നമ്മളെപ്പോലെ തന്നെ പ്രാധാന്യം ഈ ഭൂമിയിലുണ്ടെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയും. ആ കണ്ണുകൊണ്ട് വേണം നമ്മൾ ചുറ്റുഭാഗം നോക്കാൻ, അവയെ സ്നേഹിക്കാൻ. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടിയിലെ 6-ാം ക്ലാസ്സിന് മുകളിലെ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള കിളിപ്പാട്ട് പൂരത്തിൻ്റെ സമ്മാന വിതരണം അല്ലെങ്കിൽ അവ വിജയികളെ ഇന്ന് പ്രഖ്യാപിക്കുക. 1, വൈഷ്ണവി ആർ നായർ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മന്നാടിശാല, പത്തനംതിട്ട ജില്ല. 2, ആദിത്ത്, 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, കയ്യൂർ, കാസർഗോഡ് ജില്ല. 3, ലക്ഷ്മി പി വി 7-ാം ക്ലാസ്, പരുത്തിപ്പള്ളി, പാലക്കാട് ജില്ല. 4, ശിവാനിപ്രിയ, 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ജില്ല. 5, ശ്രീലക്ഷ്മി കെ, 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, തിരൂർ, മലപ്പുറം ജില്ല. ഈ 5 പേരെയും കിളിപ്പാട്ട് പൂരത്തിന് വേണ്ടിയിട്ട് അഭിനന്ദിക്കുന്നു. തുടർന്നും കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗൾഫിൽ നിന്നുള്ള ചില കൂട്ടുകാരും കളിപ്പാട്ട് ചലഞ്ചിലുണ്ടായിരുന്നു. അവർക്ക് അവിടെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ മൂലം എല്ലാ പ്രവർത്തനങ്ങളും പങ്കെടുക്കാനായിട്ടില്ല. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ചയാൾക്ക് പ്രത്യേക സമ്മാനമുണ്ട്. അതിനർഹയായിട്ടുള്ളത് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ 4-ാം ക്ലാസ്സുകാരിയായ ശ്രീമയിയാണ്. ശ്രീമയിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കുഞ്ഞിമണി ടി വി ചാനലിലെ കാട്ടിലെ സംവാദം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ, കിളികൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനെ പറ്റി പഠിക്കുന്നതിനായി പക്ഷി മഹാരാജൻ ഒരു സമിതി നിയോഗിച്ചിരുന്നു. അതനുസരിച്ച് സംഘടിപ്പിച്ച സംവാദത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ മയിൽ. ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട വ്യക്തികളെ ഓരോരുത്തരെയായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആദ്യമായി പക്ഷിക്ഷേമ ഡയറക്ടർ ശ്രീ പരിന്തിനെ സ്വാഗതം ചെയ്യുന്നു. ശാസ്ത്ര കൗതുക അധ്യാപകനും പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൗൺസിലറുമായ ശ്രീ പ്രാവ്, ആരോഗ്യക്ഷേമ സമിതി അംഗം തത്ത,
കവയത്രിയും പാട്ടുകാരിയുമായ പൂങ്കുയിൽ, പരിസ്ഥിതി പ്രവർത്തക മൈന ഏവരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നാട്ടിൽ നിലനിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് പക്ഷിക്ഷേമ ഡയറക്ടർ ശ്രീ പരുന്തിന് എന്താണ് സംസാരിക്കാനുള്ളത്? നാട്ടിലിപ്പോൾ മനുഷ്യർക്കിടയിൽ കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്കിപ്പോൾ പുറത്തിറങ്ങാനാകുന്നില്ല. നാട്ടിലാണെങ്കിൽ വാഹനങ്ങൾ ഓടുന്നുമില്ല. പുകപടലങ്ങളും പൊടിയോ മാലിന്യങ്ങളോ ഒന്നുമില്ല. നമുക്കിപ്പോൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. എങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്താണ് ആരോഗ്യക്ഷേമ സമിതി അംഗം ശ്രീമതി തത്തയ്ക്ക് പറയാനുള്ളത്? ശ്രീ പരുന്ത് അഭിപ്രായപ്പെട്ടതുപോലെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികളെ കാണാനില്ല. ഞാവൽ മരത്തിന് ചോട്ടിലും പറങ്കിമാവിൻ ചോട്ടിലും കുട്ടികളില്ല. പഴങ്ങളെല്ലാം പഴുത്തു വീഴുന്നു. കുട്ടികളുടെ കളിചിരികൾ കേൾക്കുന്നില്ല. മനുഷ്യരുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മൾ കഴിക്കരുത്. രോഗം നമ്മളിലേക്ക് പടരാതിരിക്കാൻ മുൻകരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പരിസ്ഥിതി പ്രവർത്തകയായ കുമാരി മൈനയുടെ അഭിപ്രായം കേൾക്കാം. നമ്മൾ നാട്ടിലിറങ്ങാതെ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേണുക എന്നാണ്. ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. ഇപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇപ്പം കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നറിയാം. അപ്പോൾ ഇവിടെ ആയാലും ശരി, കുട്ടികൾക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റണില്ല. അപ്പം നാട്ടിലുള്ള കുട്ടികളെ വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് എന്താ പറയുക, വീട്ടിൻ്റെ പുറത്തിറങ്ങി പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാം കുട്ടികൾക്ക്. ഇവിടെയാകുമ്പോൾ ഒരു രക്ഷയില്ല. കാരണം ഫ്ലാറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവിതമല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ കാണുക പ്രാവിനെയാണ്. പ്രാവിനെയും കുരുവീനെയും കാക്കേനെയൊക്കെ ഇവിടെ നിന്ന് കാണുള്ളൂ. അതും കുരുവീനെയും കാക്കേനെ കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പുറത്തെങ്കിലും ഇറങ്ങണം. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ചുറ്റും കാണുന്ന ഒരേ ഒരു പക്ഷി ഇപ്പോൾ പ്രാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അടുത്ത് ഈ അടുത്താണ് ഞാൻ യുറേക്കയുടെ ഒരു ഫേസ്ബുക്കിൽ യുറേക്കയുടെ ഒരു പേജ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ അത് ലൈക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതൊന്ന് അതിൽ ഓൺലൈനായിട്ട് വായിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനും മോളും കൂടി ഇരുന്ന് അതൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ പുതിയൊരു ചാലഞ്ചിനെ പറ്റിയിട്ട് ഞങ്ങൾ അങ്ങനെ നോക്കുമ്പോഴാണ് പുതിയൊരു ചാലഞ്ചിനെ പറ്റി കണ്ടത് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും പക്ഷികളെ കുറിച്ച് പഠിക്കുമായിരുന്നു. മോൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അടുത്തത് എന്നാ വരിക അമ്മ, അടുത്തത് എന്നാ അമ്മ വരിക എന്ന് ചോദിക്കായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇത് മോൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും ഒരുപാട് അറിവ് കിട്ടി. പക്ഷികളെ കുറിച്ച് കുറച്ചൊക്കെ അറിയണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരുപാട് അറിവ് കിട്ടി. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ചലഞ്ച് അല്ലെങ്കിൽ അടുത്ത ചലഞ്ച് എന്താണെന്ന് നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് എൻ്റെ ഒരു ബിഗ് താങ്ക് യു ഞാൻ പറയുകയാണ്. അപ്പോൾ ഇനി അടുത്ത ചാലഞ്ച് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുകയാണ്. ഞാൻ വൈഷ്ണവി. ഞാനും എൻ്റെ അനിയൻ വൈശാഖും വിജയികളായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കിളികളെ നിരീക്ഷിക്കുക എന്ന ത്രില്ലിലാണ് ഞങ്ങളിപ്പോൾ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു വേഴാമ്പലും അതിൻ്റെ ഇടക്കിളിയും വന്നു. ഞങ്ങൾക്കതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത് വേഴാമ്പലാണെന്ന്. ഞങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കുവാനും സാധിച്ചു. ഞങ്ങളത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കർത്താ സാറിനും ലില്ലി മാഡത്തിനും ബാക്കി എല്ലാ അണിയറ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി. നമസ്കാരം മാമ, എൻ്റെ പേര് ശ്രീമായി. എനിക്ക് ഈ കിളിപ്പാട്ട് ചാലഞ്ചിനെ പറ്റി തോന്നിക്കുന്നത് നല്ലൊരു ചാലഞ്ചാണ്. ഇതെനിക്ക് കുറേ പക്ഷികളെ അറിയില്ലായിരുന്നു. അപ്പോൾ ആ പക്ഷികളെ ഞാൻ കുറേ പഠിച്ചു. പിന്നെ ആ പക്ഷികളെ പറ്റിയിട്ടുള്ള എവിടെയാ കൂടുണ്ടാക്കുക, ഏതൊക്കെ ഭക്ഷണം അത് കഴിക്കുക, അതൊക്കെ ഞാൻ പഠിച്ചു. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറ കൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ, ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ.
ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂണർന്ന നേരം. നിരവധി രക്ഷിതാക്കൾ ഈ പരിപാടി തുടരണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവിടെ അവസാനിക്കുകയല്ല, തീർച്ചയായും ഇതിന് തുടർച്ചയുണ്ടാവും. ഈ പരിപാടികളിൽ അതിഥികളായി എത്തിയ ശിവദാസ് സാറ്, വിനോദ് കൃഷ്ണൻ മാഷ്, ആവണി, ഡോക്ടർ കിഷോർ കുമാർ, മനോഹരൻ മാഷ്, ജയ് സോമനാഥ് എല്ലാവരെയും ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ ഈ സമാപന പരിപാടിയിൽ പങ്കെടുത്ത പരിഷത്ത് ജനറൽ സെക്രട്ടറി രാധമാഷ്, യുറീക്ക എഡിറ്റർ സി എം മുരളി, മണികണ്ഠൻ മാഷ്, കൃഷ്ണമൂർത്തി സാറ് എല്ലാവർക്കും കൃതജ്ഞത പറയുകയാണ്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനായി ഒപ്പമുണ്ടായിരുന്ന എല്ലാ രക്ഷിതാക്കളോടും കൊച്ചു കൂട്ടുകാരനുമുള്ള നന്ദി അറിയിക്കുകയാണ്. കിളിപ്പാട്ടുപൂരം, 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 കിളിപ്പാട്ടുപൂരം. ഹായ് പ്രിയപ്പെട്ട കിളികളെ, താങ്ക് യു.